എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ക്രീമി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് പ്രോൺസിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ 250 ഗ്രാം പ്രോൺസ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യണം. ഒരുപാട് മസാലാസ് ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, 1 കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത്രയും മാത്രം മതി. ഇതിനെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. 1-10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പ്രോൺസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1-2 മിനിറ്റ് നേരം ഒരു സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ ഈ പ്രോൺസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പ്രോൺസൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റിയേക്കാം. അതിനുശേഷം അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പ് അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കുക. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി അത്യാവശ്യം ഒന്ന് സോട്ടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഫ്രഷ് ക്രീമാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ ഒരു തിക്നെസ്സിനനുസരിച്ച് ഫ്രഷ് ക്രീം കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അത്യാവശ്യം തിക്കായിട്ടുള്ള ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മതിയെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്രഷ് ക്രീം കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെക്കാം. ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പാഴ്സലി ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാഴ്സലി. പാഴ്സലി കിട്ടിയില്ല എങ്കിൽ നമുക്ക് സെലറി ആയാലും യൂസ് ചെയ്യാം. പക്ഷേ പാഴ്സലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനൊരു 1/4 കപ്പ് അളവിൽ കൂടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം. ഒരു തവണയെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്.